Hey guys, welcome back to my channel. Now I am going to show you a video about dark spots, black spots, pimple spots, pigmentation. How do we get this mark? So guys, I am going to show you 3 remedies. I will try to subscribe to the channel. അടുത്ത് നമുക്ക് വേണ്ടത് ഒരു 1 ടേബിൾസ്പൂൺ യോഗർട്ട് ആണ് നമ്മൾ തൈരാണ് നമുക്ക് വേണ്ടത് ഇതിനു ശേഷം നമുക്ക് വേണ്ടതാണ് 2 ടേബിൾസ്പൂൺ ഓഫ് പൊട്ടാറ്റോ ജ്യൂസ് നമ്മൾ ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് ആണ് നമുക്ക് വേണ്ടത് ഇതിനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാ ഇത് മിക്സ് ചെയ്തതിന് ശേഷം സംതിങ് ഇതേപോലെ ഇരിക്കും ഇതിന് 5 മിനിറ്റ് വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാം നമ്മൾ വീറ്റ് ഫ്ലവർ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഡാർക്ക് സ്പോട്സിനെ വൈറ്റൻ ആൻഡ് ലൈറ്റൻ ചെയ്യും നമ്മൾ യോഗർട്ട് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും നല്ല മോയ്സ്ചർ ആയിട്ട് വെക്കും അതേപോലെ തന്നെയാണ് നമ്മുടെ ഫേസിലുള്ള ആക്നി പിമ്പിൾസ് ഒക്കെ നമുക്ക് പോയി കിട്ടും നമ്മുടെ പൊട്ടാറ്റോ ജ്യൂസിൽ ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട് അത് കണ്ട് നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്സ് ബ്ലാക്ക് സ്പോട്സ് പിമ്പിൾ സ്പോട്സ് പിഗ്മെൻറ്റേഷൻ ഒക്കെ നമുക്ക് മാറി കിട്ടും പാക്ക് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് ജസ്റ്റ് നമ്മൾ സ്ക്രബ് ചെയ്യും പോലെ സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്ത് നമ്മളെ പാക്ക് റിമൂവ് ചെയ്യാം അതിനുശേഷം ജസ്റ്റ് നമ്മൾ നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടതാണ് 1 ടീസ്പൂൺ ഓഫ് മുൾത്താനി മിട്ടി Half teaspoon of glycerine. Two tablespoons of rose water. നമ്മളെ neem leaves ആണ് ഇനി വേണ്ടത് നമ്മളെ വേപ്പിലയാണ് നമുക്ക് ഇനി വേണ്ടത് അത് കഴിഞ്ഞിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇതിന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ ഫേസിലോട്ട് ഇത് അപ്ലൈ ചെയ്യാം മുൾത്താനി മിട്ടി നമ്മൾ ഫേസിലുള്ള പിമ്പിൾസ് ആക്നെ പോയി കിട്ടും അതേപോലെ തന്നെയാണ് നമ്മുടെ ഫേസിലുള്ള ബ്ലെമിഷസ് ഒക്കെ നമുക്ക് പോയി കിട്ടും ഗ്ലിസറിൻ നമ്മുടെ ഫേസിലുള്ള ആക്നെ പിമ്പിൾസ് ബ്ലാക്ക്ഹെഡ്സ് ഒക്കെ നമുക്ക് പോയി കിട്ടും അതേപോലെ തന്നെയാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കുകയും ചെയ്യും നമ്മൾ വേപ്പിലയിൽ ഒത്തിരി വൈറ്റമിൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഫേസിലുള്ള ആക്നെ സ്കാർസ് പിഗ്മെൻറ്റേഷൻ ബ്ലാക്ക്ഹെഡ്സ് വൈറ്റ്ഹെഡ്സ് ബ്ലാക്ക് സ്പോട്സ് പിമ്പിൾ സ്പോട്സ് ഒക്കെ നമുക്ക് പോയി കിട്ടും അതേപോലെ തന്നെയാണ് നമ്മുടെ ഫേസിനെ അത് ഡ്രൈ ചെയ്യുകയും ചെയ്യത്തില്ല നമ്മൾ റോസ് വാട്ടർ നമ്മുടെ ഫേസിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഫേസിലുള്ള ഓയിൽ ആൻഡ് ഡേർട്ട് ഒക്കെ റിമൂവ് ചെയ്യും നമ്മൾ ഫേസിലുള്ള ആക്നെ പോവുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് ഒന്നും ഒത്തിരി വരില്ല ഇതിനെ നമ്മൾ ഡ്രൈ ആവുന്നവരെ വെക്കുക അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് അതിനെ ജസ്റ്റ് സർക്കുലർ മോഷനിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിലൊന്ന് വാഷ് ചെയ്യാം
നമുക്ക് ഫസ്റ്റായിട്ട് വേണ്ടതാണ് യോഗർട്ട്. യോഗർട്ട് ഒരു 1.5 ടീസ്പൂൺ വേണം. ഹാഫ് ടീസ്പൂൺ ഓഫ് ഗ്ലിസറിൻ. One tablespoon of rose water. നമ്മളെ നീം ലീവ്സ് ആണ് നമുക്ക് വേണ്ടത്, നമ്മളെ വേപ്പിലയാണ് നമുക്കിത് വേണ്ടത്. ത്രീ ടു ഫോർ ഡ്രോപ്സ് ഓഫ് ലെമൺ ജ്യൂസ്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ 15 മിനിറ്റ് വെക്കുക. വെച്ചതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. യോഗർട്ട് നമ്മുടെ ഫേസിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കുകയും അതേപോലെ തന്നെയാണ് നമ്മുടെ ഫേസിലുള്ള ആക്നെയൊക്കെ നമുക്ക് പോയി കിട്ടും. ഗ്ലിസറിൻ നമ്മുടെ ഫേസിലുള്ള ആക്നെ, പിംപിൾസ്, ബ്ലാക്ക് ഹെഡ്സ്, ബ്ലാക്ക് സ്പോട്സ് ഒക്കെ നമുക്ക് പോയി കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കുകയും ചെയ്യും. റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫേസിലുള്ള ഓയിൽ ആൻഡ് ഡേർട്ട് ഒക്കെ നമുക്ക് പോയി കിട്ടും. നമ്മുടെ ഫേസിലുള്ള പിംപിൾസ്, ആക്നെ ഒക്കെ നമുക്ക് പോയി കിട്ടും. വേപ്പില നമ്മുടെ ഫേസിലുള്ള ആക്നെ, സ്കാർസ്, പിഗ്മെൻറ്റേഷൻ, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതേപോലെ തന്നെയാണ് നമ്മളെ ഡാർക്ക് സ്പോട്സ് ഒക്കെ നമുക്ക് പോയി കിട്ടും. ലെമൺ ജ്യൂസ് നമ്മളെ ഫേസിനെ നന്നായിട്ട് ലൈറ്റൻ ആൻഡ് ബ്രൈറ്റൻ ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മളെ ഫേസിലുള്ള ബ്ലാക്ക് സ്പോട്സ്, ബ്ലാക്ക് ഹെഡ്സ് അതൊക്കെ നമുക്ക് പോയി കിട്ടും. ഇത് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്യാം. ഗായ്സ് ഇതാണ് എൻ്റെ 3 റെമഡീസ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഇത് നിങ്ങൾ ചെയ്യുക. ഇത് നിങ്ങൾ ഒരു 1-2 വീക്ക് വരെ ചെയ്യുക. ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെ ഫേസിലുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് പോയി കിട്ടും. സോ ഗായ്സ് ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോനെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ റൈറ്റ് സൈഡ് വന്നിട്ടൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിന് തൊട്ടപ്പത്തൊരു ബെലൈക്കനും കൂടെ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിൽ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്കത് മിസ് ചെയ്ത് കാണാൻ പറ്റും. സോ ഗായ്സ് ടു ദി നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.